ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രേസി ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോക്കിമോൺ യുണൈറ്റിൻ്റെ ഒരു റാങ്ക്ഡ് മാച്ചാണ്. ഓക്കെ, സോ നമ്മൾ വീഡിയോയിലിട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിന് കാണും, അല്ലെങ്കിൽ അതിന് കാണില്ല. അത് വേറെ ഒന്നുമല്ല, ഞാനൊരു റൂട്ടർ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റൂട്ടറിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. സോ ക്രേസി ഗെയിമെന്ന് സെർച്ച് ചെയ്താൽ മതി. റൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയാം. അതും ഒരു ഒരു യൂട്യൂബ് പോലെ തന്നെയാണ്, ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ലോക്കോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ലോക്കോ അതേപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സ്ട്രീം ചെയ്യാണെങ്കിൽ സ്ട്രീം ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം, റീൽസ് ചെയ്യാം, സ്റ്റാറ്റസ് ഷെയർ ചെയ്യാം, അങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അതേസമയം ഒരു സ്ക്രീൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ റൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവർ വാച്ച് ചെയ്യുന്നവരുണ്ടാവും പിന്നെ, പക്ഷേ യൂട്യൂബിൽ ലൈവ് ഇട്ടാലും വാച്ചിങ് അത്ര പോരാ. പക്ഷേ റൂട്ടറിൽ ലൈവ് ഇട്ടാൽ കുറച്ച് പേര് റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ച് കുറച്ചുകൂടി റീച്ച് കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ റൂട്ടർ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ക്രേസി ഗെയിമർ എൻ്റെ യൂട്യൂബിലെ അതേ പ്രൊഫൈലാണ്. സോ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിലും ലൈവ് ഇടാറുണ്ട്, ലൈവ്. പിന്നെ ചിലപ്പോൾ അത്ര പേര് അറിഞ്ഞ് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അതെൻ്റെ ചാനലിൽ, എൻ്റെ യൂട്യൂബ് ചാനലിന് എബൗട്ട് സെക്ഷനിൽ ലിങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മക്കളെ എല്ലാവരും യൂട്യൂബ് ചാനൽ, യൂട്യൂബിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, സോ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്നത്തെ മാച്ചിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഡ്രാഗണൈറ്റാണ്. സോ എല്ലാവർക്കും അറിയാം, അതായത് നമ്മൾ ഒരു പോക്കിമോൺ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ട് ഫസ്റ്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടറായിട്ടുള്ള ഇവല്യൂഷൻ സ്റ്റേജിലാണ്, ഇനീഷ്യൽ സ്റ്റേജിലാണ് ആ പോക്കിമോൺ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നെറ്റ്വർക്ക് അത്ര ശരിയില്ല എന്ന് തോന്നുന്നു, റീകണക്ട് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ഡ്രാറ്റിനിയാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഡ്രാറ്റിനി, അതിനുശേഷം പിന്നെ ഇതാണ് ഡ്രാഗണൈറ്റാണ് ഫൈനൽ എവല്യൂഷൻ. ഡ്രാറ്റിനി പിന്നെ പിന്നെ ഇതാണ് മാത്രമല്ലോ. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഡ്രാറ്റിനിയാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അത് ഇവോൾവായി സെക്കൻഡ് എവല്യൂഷൻ ഉണ്ട്, അതിനുശേഷം ഫൈനൽ എവല്യൂഷൻ ഡ്രാഗണൈറ്റാണ്. ഓക്കെ, ആ ഓർമ്മ വന്നു, അത് സെക്കൻഡ് ഇവല്യൂഷൻ ഡ്രാഗണയറാണ്. ഡ്രാറ്റിനി, ഡ്രാഗണയർ, ഡ്രാഗണൈറ്റ്, സെക്കൻഡാണ് ഡ്രാഗണയർ. ഓക്കെ, സോ ഡ്രാഗണയർ ആകുമ്പോൾ എക്സ്ട്രീം സ്പീഡിന് മൂവ്സെറ്റ് നമുക്ക് അൺലോക്കായി കിട്ടും. ആദ്യം ട്വിസ്റ്റർ, പിന്നെ ഡ്രാഗൺ ബീറ്റാണ്. ഡ്രാറ്റിനി ഇവോൾവായി ഡ്രാഗണയർ ആകുമ്പോൾ മറ്റേ ട്വിസ്റ്ററിന് പകരമായിട്ട് ഒരു മൂവ് വരും, അതാണ് എക്സ്ട്രീം സ്പീഡ് അല്ലെങ്കിൽ ഡ്രാഗൺ ഡാൻസ്. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സ്ട്രീം സ്പീഡാണ്, മിക്കവാറും ഞാൻ എക്സ്ട്രീം സ്പീഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഡ്രാഗണൈറ്റായിട്ട് മാറുമ്പോൾ ഡ്രാഗൺ ബ്രീത്തിന് പകരം സോളാർ ബീം, അല്ലെങ്കിൽ ഡ്രാഗണൈറ്റായിട്ട് മാറുമ്പോൾ ഡ്രാഗൺ ബ്രീത്തിന് പകരം ഔട്ട്റേജ് അല്ലെങ്കിൽ സോളാർ ബീം മൂവ്സെറ്റ് വെക്കാനായിട്ട് ഓപ്ഷൻ ചോദിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മൂവ്സെറ്റ് ഔട്ട്റേജും എക്സ്ട്രീം സ്പീഡാണ്. ഓക്കെ, സോ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക യൂണൈറ്റ് മൂവ് ഏതാണെന്ന്. എനിക്ക് തോന്നുന്നത് ഡ്രാക്കിയോ മീറ്റിയോ എന്ന് പറഞ്ഞിട്ടൊരു മൂവാണ്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചിലപ്പോൾ അതായിരിക്കാം, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഡ്രാഗണൈറ്റിൻ്റെ ബിൽഡ് സെറ്റ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. സോ ഡ്രാഗണൈറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ പൊക്കം തന്നെയാണ്, അത് ഡ്രാഗൺ ടൈപ്പ് പോക്കിമോണാണ്. ഓക്കെ, പക്ഷേ ഡ്രാഗൺ ടൈപ്പ് പോക്കിമോൺ ആയാലും അത് ഒരുവിധം എല്ലാ മൂവ്സും പഠിക്കും. ഫൈവ് ടൈപ്പ് മൂവ്സ് ഉണ്ടാവും, പിന്നെ ഔട്ട്റേജ്, പിന്നെ അങ്ങനത്തെ, പിന്നെ പിന്നെ കുറേ പവർഫുൾ മൂവ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ യുണൈറ്റിൽ അത്രയും മൂവ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. യുണൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ട്വിസ്റ്റഡ്, പിന്നെ ഡ്രാഗൺ ബ്രീത്ത് ഉണ്ടാവും, അതിനുശേഷം ഇവോൾവ് ആകുന്നതനുസരിച്ച് എക്സ്ട്രീം സ്പീഡിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാവും, പിന്നെ ഡ്രാഗൺ ഡാൻസ് ഉണ്ട്. ഡ്രാഗൺ ഡാൻസ് അത് എനിക്ക് തോന്നുന്നത് ഈ യുണൈറ്റിൽ ഡ്രാഗൺ ഡാൻസിന് വലിയ ആ മൂവിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ നമ്മൾ മറ്റേ ഗെയിംസ് NDS ഗെയിംസ് കളിക്കില്ലേ, ഗോംസ് എമുലേറ്റർ വഴി
ഈ ഗെയിംസ് കളിക്കില്ലേ, ജി ബി എ ഗെയിംസ് അല്ലെങ്കിൽ നിൻറ്റൻഡോ ഗെയിംസ് ഒക്കെ കളിക്കില്ലേ, ഒരു റോം ഡൗൺലോഡ് ചെയ്ത് കളിക്കില്ലേ, പോക്കിമോൺ ഹാർട്ട് ഗോൾഡ് അങ്ങനത്തെ ഗെയിംസ്, അങ്ങനത്തെ ഗെയിംസിലൊക്കെ ഡ്രാഗൺ ഡാൻസ് അറ്റാക്ക് കൂട്ടും. പക്ഷേ ഇവിടെ യൂണൈറ്റിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, സോ എക്സ്പ്ലെയിൻ സ്പീഡ് നല്ല ഓപ്ഷനാണ്. സ്പീഡായിട്ട് അത് എക്സ്പ്ലെയിൻ അത് ആ അറ്റാക്ക് എന്ന് വെച്ചാൽ അത് ഓടി ഓടി വന്ന് അറ്റാക്ക് ചെയ്യും, അതാണ് ഓടി വന്നിട്ട് അറ്റാക്ക് ചെയ്തതാണ്. ഓക്കെ, അതാണ് അടുത്ത് പോയിട്ട് ചേസ് ചെയ്ത് അറ്റാക്ക് ചെയ്തതാണ്, അതാണ് എക്സ്ട്രീം സ്പീഡ്. പിന്നെ അടുത്ത് പിന്നെ രണ്ട് അറ്റാക്ക് ഉണ്ട്, പിന്നെ ഇതാണ് അയ്യോ സോളാർ ബീം ഉണ്ട്, അതേപോലെ സോളാർ ബീം വീനസോന്നും ഉണ്ട്. സോളാർ ബീം വീനസോ ഇല്ലേ നമ്മുടെ ബൾബസോളിൻ്റെ വല്യൂഷൻ, വീനസോ വീനസോക്കെ ഉണ്ട് സോളാർ ബീം. ഓക്കെ, പിന്നെ സോളാർ ബീം അല്ലാതെ വേറൊരു ഇതുണ്ട്, അത് അയ്യോ അത് മറ്റേ സോളാർ ബീം ഉണ്ട്. പിന്നെ അടുത്തൊരു മൂവാണ് ഔട്ട് റേജ്. യെസ് ഔട്ട് റേജ്, ഔട്ട് റേജ് നല്ല മൂവാണ് ഔട്ട് റേജ്. ഓക്കെ, സോ അതൊക്കെയാണ് മൂവ് സെറ്റ്. ഇതിൻ്റെ യുണൈറ്റ് ബിൽഡ് അതായത് ഇതിൻ്റെ സെറ്റ് അതായത് ഈ പോക്കിമോണിൻ്റെ സെറ്റ് കാണണമെങ്കിൽ ബിൽഡ് സെറ്റ് വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവ് സെറ്റ് എന്ന് ചോദിച്ചാൽ എക്സ്ട്രീം സ്പീഡും ഔട്ട് റേജാണ്. സോളാർ ബീം ഇഷ്ടമല്ലാത്തതല്ല, എനിക്ക് സോളാർ ബീം ഇഷ്ടമാണ്, പക്ഷേ അത് അത് കൊണ്ടാലേ അത് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ സോളാർ ബീം എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഒരു ഒരു ലേസർ പോലെയാണ്, ഒരു ഒരു വെളിച്ചം ഒരു പ്രകാശമില്ല, അപ്പോൾ അത് അദ്ദേഹത്ത് കൊണ്ടാലേ അത് ഡാമേജ് ഉണ്ടാവുള്ളൂ. ചില പോക്കിമോൺസ് അത് സോളാർ ബീം ചെയ്യുമ്പോൾ ചില മിസ്സാക്കാൻ സാധ്യതയാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. അതായത് ആ മൂവ് നല്ല മൂവാണ്, പക്ഷേ അത് മിസ്സാവാൻ സാധ്യതയുണ്ട്, അതായത് ഏൽക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ചില പോക്കിമോൺ ഡോഡ്ജ് ചെയ്യും, മാറിപ്പോവും, അപ്പോൾ അതുകൊണ്ട് അത് അത് അത്രയും യൂസല്ല. ഓക്കെ ഓക്കെ, സോ ഇത് യൂണിറ്റ് മൂവ് സൂപ്പറാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് മൂവ് എന്ന് പറയുന്നത് ഡ്രാക്കോ മീറ്റർ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഉണ്ട്, ചിലപ്പോൾ ആ മൂവായിരിക്കാം ഇതിൻ്റെ യൂണിറ്റ് മൂവ്, എനിക്കറിയില്ല. ഒരു യൂണിറ്റ് മൂവ് നമ്മൾ ചെയ്താൽ ഡ്രാഗണായിട്ട് പറന്നു പോയിട്ട് താഴെ വന്ന് അറ്റാക്ക് ചെയ്യും, എന്തോ കല്ല് പോലെ എന്തോ സാധനം താഴെ വീഴും അങ്ങനെ. അപ്പോൾ അത് ഡ്രാക്കോ മീറ്റർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ട് ഡ്രാഗണൈറ്റിന്, ഡ്രാക്കോ മീറ്റർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സോ അതാണ്. ഓക്കെ ഓക്കെ, ഭയങ്കര പവർഫുള്ളാണ്, പവർഫുൾ പോക്കിമോണ്. പക്ഷേ ഇത് ചാർജറിനെ പോലെ അല്ല, ഇത് നടന്നാണ് പോകുന്നത്, കണ്ടോ അത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. ചെറുതായിട്ട് ഫ്ലോട്ടിങ് പോലെ പോകും, പക്ഷേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നടന്നാണ് പോകുന്നത്. ഓക്കെ ഓക്കെ, സോ ഭയങ്കര ഫൈറ്റിംഗ് എൻ്റെ പൊന്നെ. ഈ സ്ലോ പോക്കില്ലേ, സ്ലോ പോക്ക് ഭയങ്കര എന്താ സ്ട്രാറ്റജിക് പോക്കിമോണാണ്, പവർഫുൾ പോക്കിമോണല്ല, പക്ഷേ സ്ട്രാറ്റജിക് പോക്കിമോണ്, സപ്പോർട്ടർ റോളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിൻ്റെ ഒരു തെലക്കാനിയേഷ്യസ് എന്നൊരു മൂവുണ്ട്, പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. തെലക്കേനിയസ് എന്ന ഒരു മൂവുണ്ട്, അത് ചെയ്താൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അത് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാൾസോട് ചാൾസോട് എന്താണ് ഓ നമ്മുടെ ഇതിൽ സ്കോർ ചെയ്യുന്നു ഇത് കണ്ടോണ്ടല്ലോ. എക്സ്ട്രീം സ്പീഡ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അയ്യോ യൂണിറ്റ് മൂവ് ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം സ്പീഡ് ചെയ്താൽ ചേസ് ചെയ്ത് ആ പോക്കിമോൺ എനിമി പോക്കിമോൺ ചേസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അതാണ് ആ മൂവിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ സ്ലോ പോക്ക് ആ ടെലക്കേനിയസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ് ചെയ്താൽ അത് നമ്മളെ ആകാശത്തോട്ട് ഉയർത്തിപ്പിടിക്കും, അത് നമുക്ക് അനങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേറൊരു എനിമി വേറൊരു ടീംമേറ്റ് എനിമി പോക്കിമോൺ അവരുടെ ടീംമേറ്റ്സ് ഉണ്ടല്ലോ, അവരെ ഒന്ന് അറ്റാക്ക് ചെയ്താൽ അകത്തി കഥ നിന്ന്. കുറേ പ്രാവശ്യം ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ഡിസപ്പോയിൻറ്റിങ് മാറ്ററാണ്.
പക്ഷെ നമുക്ക് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കൂടെ അങ്ങനെ ആരും സപ്പോർട്ടിന് വരാറില്ല. ചില മാച്ചിന് വരാറുണ്ട്, ഹോണസ്റ്റ്ലി ചില മാച്ചിൽ വരാറുണ്ട്, പക്ഷേ മോസ്റ്റ്ലി എല്ലാം ഇപ്പോൾ 95% എല്ലാ മാച്ചിലും അവർ എന്ത് ചെയ്യുന്ന ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ കേസും അവർ കുമ്പം കൊണ്ടുപോകും. ഒരു കില്ല അവർ ഈവൻ വൈൽഡ് പൊക്കിയും നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില മാച്ചിൽ എൻ്റെ കാര്യം പറഞ്ഞാൽ ചില മാച്ചിൽ എനിക്ക് അത്രയും നന്നായിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഇപ്പോൾ ഫൈറ്റ് എടുത്ത് കില്ല് ചെയ്യുന്നത് അത് അത് അതല്ല വലിയ കാര്യം, സ്കോർ ചെയ്താലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. സ്കോർ എനിമിയുടെ പോസ്റ്റിൽ കൂടുതൽ പോയിൻറ്റ് സ്കോർ ചെയ്യുക, പിന്നെ സപ്പോർട്ടിങ്ങും അറ്റാക്കിങ്ങും അതും ആണ്. പക്ഷേ ഏറ്റവും കോർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്കോർ ചെയ്യുക തന്നെയാണ്. അത് അത് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഫൈറ്റ് ചെയ്താലും അതിനത്ര നമ്മൾ ജയിച്ചു എന്ന് അർത്ഥമല്ല അല്ലേ. അപ്പോൾ ചില മാച്ചിൽ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റിയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ഞാൻ വൈൽഡ് പോക്കിമോണെ അടിക്കാൻ പോകും. എന്നിട്ട് 10 മിനിറ്റ് അവൻ ചാർജാണ്, 10 മിനിറ്റ് ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വൈൽഡ് പോക്കിമോണെ അടിക്കാൻ പോകും. എന്നിട്ട് എന്നിട്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ ഗെയിമിൽ ഏതെങ്കിലും പൊക്കിമോണിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവളുടെ എനർജി നമുക്ക് കിട്ടും, AOS എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു എനർജി കിട്ടും. അപ്പോൾ ആ എനർജിയാണ് നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. ഒരു യെല്ലോ കളറിലൊരു എനർജി കിട്ടും, AOS എനർജി. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്ത് അങ്ങനെ കളക്ട് ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ പക്ഷേ ചില മാച്ചസ് ഞാൻ അങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ ടീംമേറ്റ് എൻ്റെ സ്വന്തം ടീമിലുള്ള ടീംമേറ്റ് എന്ത് ചെയ്യും, അവർ വന്ന് ആ കില്ല് കുമ്പം കൊണ്ടുപോകും, എനിക്ക് കില്ല് കിട്ടില്ല, അസിസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അല്ലേ, ഇപ്പം ടീം വർക്ക് അങ്ങനെ എല്ലാ സമയത്തും ടീം വർക്കാണ് സാരമില്ല, ടീം വർക്കാണ് സാരമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു സങ്കടം വരില്ലേ, എല്ലാ വർഷം ഇങ്ങനെ ഇവർ കുമ്പം കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു വർഷം ഇങ്ങനെ ശരി, ഇപ്പോൾ മാക്സിമം കുറേ ടൈംസ് ആയി, പക്ഷേ ഒരു പരിധിയില്ലാതെ ഇവർ ഇങ്ങനെ നമ്മുടെ സ്വന്തം ടീമേഴ്സിൽ നമ്മുടെ കില്ല് കുമ്പം കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആണ്, സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇപ്പം അവളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അത് ശരി പൊന്നേ ആ വെയിൻസോ നമ്മളെ സോളോ ബിൻ ചെയ്തു. പക്ഷേ സാർ നമ്മൾ 100 പോയിൻറ്റ്സ് സ്കോർ ചെയ്തിട്ടുണ്ട്, ഓക്കെ സാരമല്ല. ഓക്കെ, സോ അവളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അവർ സമ്മതിച്ചു കൊടുക്കും, അത് നിങ്ങൾ ആലോചിക്കുക അല്ലേ. അവർ അവരുടെ സ്ഥാനത്ത് നമ്മളാണ് അവരുടെ കില്ല് കുമ്പം കൊണ്ടുവന്നെങ്കിൽ അവർ സമ്മതിക്കും, ഇല്ല ഒരിക്കലുമില്ല. അതാണ് അപ്പോൾ ചില ചില ടൈമിൽ അതൊക്കെയാണ് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആകുന്നത്. എന്നാലും സാരമില്ല, നമ്മൾ നന്നായിട്ട് ഈ മാച്ചിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പോയിൻറ്റ്സ് ആണ്, ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നെറ്റ് ഭയങ്കര ശോഭമാണ് കേട്ടോ. മൊബൈൽ ഡാറ്റയിലാണ് ഞാൻ കളിക്കുന്നത്, മൊബൈൽ ഡാറ്റ ടെതർ ചെയ്തിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ 729 പോയിൻറ്റ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ 729 പോയിൻറ്റ്സ് സ്കോർ ചെയ്ത് നമ്മുടെ ടീം ജയിച്ചു. ഞാൻ 139 പോയിൻറ്റ്സ് ഞാൻ സ്കോർ ചെയ്തു. ആ ലാസ്റ്റ് അവസാനം ആ വീനസോത് സോളോ ബീം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും കുറേ പോയിൻറ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ശരിക്കും അവൻ സോളോ ബീം ചെയ്യുന്ന ആ സമയത്ത് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നില്ല, എന്തായാലും അല്ല ആ സമയത്ത് ഞാൻ ആ സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ. പക്ഷേ പോയിൻറ്റ്സ് ഉണ്ടായില്ല, പക്ഷേ AOS എനർജി അവിടെ കിട്ടി. അതാണ് ആ സമയത്ത് അവിടെ കുറേ AOS എനർജി ഉണ്ടായിരുന്നു. സാറല്ല, എന്തായാലും നമ്മൾ ജയിച്ചു. ഓക്കെ, സോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ചാനലിന് കാര്യങ്ങൾ പുതിയതായിട്ട് വന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരു കാര്യം കൂടി കാണിക്കാതെ കണ്ടോ, നമുക്ക് 7 കിൽസ് പിന്നെ 6 അസിസ്റ്റാണ്. അത് ചിലപ്പോൾ അവർ കുമ്മം കൊണ്ടുപോകാൻ ശ്രമിച്ചതായിരിക്കും, സാറ് നമ്മൾ ജയിച്ചിട്ടുണ്ട്, 729 പോയിൻറ്റ്സാണ്. ഓക്കെ, സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ, വീഡിയോ കണ്ടവർ ലൈക്ക് അടിക്കുക, ആരെങ്കിലും പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റൂട്ടർ ചാനലുണ്ട്, അത് ഫോളോ ചെയ്യുക, മറക്കാതെ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരും ഉണ്ട്, ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ഇടുന്ന കണ്ടൻറ്റ് ഒന്ന് ദയവ് കാണുക, കണ്ടില്ലെങ്കിൽ സാരമില്ല, ഇല്ല കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടൻറ്റ്സാണ് ഇഷ്ടം, പോക്കിമോൺ കണ്ടൻസ് ഇഷ്ടമാണോ, GTA കണ്ടൻസ് ഇഷ്ടമാണോ,
ബിജിമി ഇഷ്ടമാണ്. ഏതാന്ന് ഒന്ന് ഒന്ന് പറയുക, ഒന്ന് കമൻ്റ് ചെയ്താൽ എനിക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ഇടുന്ന ഏതാ ഇടേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിഞ്ഞാലേ എനിക്കതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയുക, നിങ്ങൾ ഒന്ന് പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ടിൽ ദിസ് വീഡിയോ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് ക്രേസി ഗെയിമിംഗ് സെൻഡിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്.